അപ്പം 2020 സൈമ റെഡ് കാർപ്പറ്റിൽ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പർവ്വതമാണെന്നാണ് എനിക്ക് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹമുള്ളത്. എന്ത് സിനിമാ പർവ്വതമാണല്ലേ സാനു ചേട്ടൻ. സോ വി നോ ഹിം, നമ്മൾക്ക് സിനിമയിലുള്ള ക്രാഫ്റ്റിലൂടെയാണ് കൂടുതലും അറിയുക ചേട്ടനെ. ആൻഡ് ഈ റെഡ് കാർപ്പറ്റിൽ സൈമ 2021 വരുന്ന ചേട്ടൻ ആദ്യമായിട്ടാണോ സൈമയിൽ വരുന്നത്? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരു സൈമയിൽ വന്നിട്ടുണ്ട്, ദുബായ്. നടക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ, ലൈക്ക് ആർ യു റിയലി എ സോഷ്യൽ പേഴ്സൺ ഓർ? Not much of a social person. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന പടത്തിന്റെ എന്താ പറയാ, അത് എടുത്തപ്പോ ഉണ്ടായിരുന്ന രസകരമായ എന്തെങ്കിലും, ഈ സാധനമാണല്ലോ ഇങ്ങനെ ഒരു എന്തായിരുന്നു ചേട്ടന്റെ ഒരു? അത് സ്ക്രിപ്റ്റ് തൊട്ട് രസകരമായ ഒരു പടമാണ്. അത് എഴുതിയ പരുവത്തിൽ ഞാൻ ആലോചിച്ചു, ഇതിലും കുറച്ചുകൂടെ ചിരിയുള്ള പടമായിട്ടാണ് ഞാൻ ആലോചിച്ചത്. പടം ചെയ്ത് ഒരു ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പിടി കിട്ടുന്നത്. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ രസകരമായ അനുഭവമാണ് പടം ചെയ്യുന്നത്. ചേട്ടന് എന്തെങ്കിലും ഇനി അങ്ങനത്തെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിലുള്ള എന്തെങ്കിലും ഫിലിംസ് വരുന്നുണ്ടോ? ആൻഡ് ആർ യു ഗോണ ഡയറക്ട്? I already directed one film last year, Arkariyam. So I'm in the process of writing now. Next. Yeah. See, Vishwaroopam polulla oru endha varu Vishwaroopathil work cheyidappo Kamal sir ne polulla oru aalude kooda ulla oru experience engane irunnu kada? Adu basically njan oru cinema vidyabhyasam nadathada vanna oru kashiyana. Appo എന്റെ ആദ്യത്തെ ഫിലിം സ്കൂളാണ് വിശ്വരൂപം. ഇത് തീർന്നിട്ടില്ല, ഇപ്പൊ ഇപ്പോഴും വിദ്യാഭ്യാസം നടന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പ്രിൻസിപ്പൾ അടിപൊളി, ഭയങ്കര ഒരു സംഭവമായിരുന്നു അല്ലേ? പക്ഷെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടെങ്കിലും ആളൊരു സിനിമാ പർവ്വതമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു. സൈമ 2021 റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ജോണി ആന്റണി സർ ആണ്. ചേട്ടാ, ഇപ്പോ ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല, ഒരു ബെസ്റ്റ് ആക്ടർ ഇൻ കോമഡി. ശരിക്കും ഇതിനകത്ത് ഏതാണ് താങ്കൾ, അതോ ഇത് രണ്ടും വേണോ, എന്താണ്, വാട്ട് ആർ യു ബേസിക്കലി ആസ് എ ഹ്യൂമൻ ബീങ്? പത്തോളം സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതും വലിയ ഫാനാണ് ഞാൻ പറയാം. അതും ചെയ്തു. ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ഒരു തമാശക്കാരനായ സന്തോഷമുണ്ട്. കാരണം ആളുകളെ ചിരിപ്പിച്ച സിനിമകളായിരുന്നു എൻ്റെ കൂടുതലും. അപ്പോൾ ചിരിപ്പിക്കുന്ന ഒരു താരമായി മാറുന്നതിലും സന്തോഷമുണ്ട്. ചേട്ടാ, കഴിഞ്ഞ രണ്ട് വർഷം എല്ലാവരും കോവിഡൊക്കെ ആയിട്ട് വീട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത സമയങ്ങളാണ്. ചേട്ടൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എന്തൊക്കെയായിരുന്നു ചേട്ടൻ്റെ കോവിഡ് കാലഘട്ടങ്ങളിലെ പരിപാടികൾ? ഞാൻ കൂടുതലും അത്യാവശ്യം വീട്ടിൽ പാചകം നന്നായിട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായന, സിനിമ കാണല്ലേ, പഴയ നമ്മൾ കാണാത്ത എന്തെങ്കിലും മിസ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുമായിരുന്നു. ഏറ്റവും കൂടുതൽ പാചകങ്ങൾ, കമ്പനി കൂടല്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഫാമിലിയായിട്ട് നന്നായിട്ട് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. എന്തായാലും എല്ലാം മാറിയല്ലോ, മാറട്ടെ. സിനിമ ഇതുപോലുള്ള നല്ല ഉണർവുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു കേട്ടോ, കൺഗ്രാറ്റ്സ്. താങ്ക് യു.